ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു അടിപൊളി തീറ്റയാണ്. ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കോഴികൾക്ക് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു തീറ്റയാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മളിതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താണ് ആ തീറ്റ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും തീറ്റ എന്താണെന്ന് പറയാതെ ഇതെന്താണ് പാടൊക്കെ കാണിക്കുന്നതെന്നല്ലേ. അപ്പം നമ്മൾ ഇവിടെയാണ് കേട്ടോ തീറ്റ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പം എന്താണെന്നുള്ള കാര്യമൊക്കെ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം, നമ്മളിവിടെ എടുക്കാൻ വന്നിരിക്കുന്നത് അസോളയാണ് കേട്ടോ. അപ്പോൾ അസോള എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അസോളയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസോള പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എന്തിനാണ് അത് കോഴിക്ക് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോയി കാണാം. അപ്പം നമ്മൾ അസോള എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വരുന്ന സമയത്തിൽ ഈ നാറൊന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നാരെന്ന് തന്നെ പറയാമെന്നാണ് വിചാരിക്കണത്. അപ്പോൾ സംഭവമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് നട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ വരുമ്പോൾ കുളം പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് നാര് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുക എന്ന് വിചാരിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോഴാണ് കൃഷ്ണേട്ടൻ പറയണത് വേറൊരു ഭാഗത്ത് കണ്ടത്തിൽ നല്ലോണം അസോള ഉണ്ട്, ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് എടുക്കാം, അപ്പം അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് കൃഷ്ണേട്ടൻ വിളിച്ചിട്ടോ. അപ്പം ഞാനും വിക്കും, മോനും ഉണ്ട്, ഫഹദും ഉണ്ട്, ഞങ്ങൾ മൂന്നാളും പാടെ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ സമയം ഒരു 7:30 കേട്ടോ. മക്കൾ മദ്രസയ്ക്ക് പോയിട്ട് ഒരു വിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഒരു 8 മണിയാക്കുമ്പോൾ നമുക്ക് വിളിക്കാനും പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പണികളൊക്കെ തീർക്കാമെന്ന് വെച്ചിട്ട് ഞാനും വിക്കും മോനും പാടെ വന്നതാണ്. അപ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞതുപോലെ അധ്വാനിക്കാതെ തന്നെ വേഗം എടുക്കാനായിട്ട് പറ്റുന്ന രൂപത്തിലാണ് അസുഖങ്ങൾ കിടക്കുന്നത്. നമ്മളെ ഇടയിൽ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പകുതി നിറച്ചത് കാണിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഈ ഓരോ ഓവ് നിൽക്കുന്ന കണ്ടില്ലേ, ഇക്ക കൃഷിയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയട്ടോ. ഒക്കെ അതിൽ വോയിസ് ഉണ്ട്, ഇക്ക സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കിത് ഞാൻ മുകളിൽ നിൽക്കണൊക്കെ താഴെ ആയതുകൊണ്ട് മൈക്കൊന്നും ഇല്ലാത്തതിനും കൊണ്ട് സൗണ്ടൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും നമുക്ക് പതിയെ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ സംസാരിക്കുമ്പോൾ വോയിസ് വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു തന്നെ എന്താ വെച്ചാൽ, ഇവിടെ ഒരു ഓവ് കാണുന്നുണ്ടല്ലോ, അത് ഈ മേൽക്കണ്ടത്തുനിന്നുള്ള വെള്ളം ഇതിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്തിൽ ഇവിടെ വീണ് കടന്നതാണ് കേട്ടോ ഈ അസോള. അതുകൊണ്ട് തന്നെ നമുക്ക് കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ വാരിയെടുക്കാനായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ വേറൊരു സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇക്കതാ നന്നായിട്ട് സിമ്പിളാണ്, ഒരുപാട് ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, ഇവിടെ നിറയെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പോയിട്ട് വന്നിട്ട് ഒരു ബക്കറ്റ് കൂടെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് ഇത്. കാരണം ചിലപ്പോൾ ഇനി ഇന്നോ നാളായിട്ട് പോയിട്ട് ഒരു ബക്കറ്റും കൂടെ ഒക്കെ എടുത്തിട്ട് വരും. കാരണം ഇത് നമുക്ക് ഉണക്കി വെക്കാം കേട്ടോ. നമുക്ക് എല്ലാവരും വിചാരിക്കും ഇത്രയും കോഴികൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ വിചാരിക്കും. അസോളം നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കും. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇതിലിങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുമ്പോൾ ഇതുപോലെ അരിപ്പം. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വേറൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ ഈ കണ്ടത്തിൽ വെള്ളം കിടക്കുന്നതുകൊണ്ട് ഈ ചേര അതിനകത്ത് താഴെയുണ്ട്. അപ്പോൾ ഈ നമ്മൾ അരിപ്പിട്ട് വരുമ്പോൾ വെള്ളം കലങ്ങിപ്പോകും. അപ്പോൾ ഈ ചേറും ഒക്കെ കലങ്ങി വരും. ഇതാവുമ്പോൾ ഇതൊരു പട്ടിയിൽ കഷ്ണത്തിൽ ഇക്കോ ഒരു നെറ്റ് അടിച്ചതാണ്. പിന്നെ മൺവെട്ടി ഉണ്ടാക്കിയ പോലെ ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ മേലാകെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിവിടെ ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അരിപ്പേ അല്ലെങ്കിൽ ഇതുപോലത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള പാടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് എടുക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നമുക്ക് അത്യാവശ്യം കഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരു ബക്കറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ദൂരെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരു വൈറ്റ് വാഷ് ചെയ്ത് വീട്. അപ്പോൾ അതാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുൻവശത്തുള്ള പാടങ്ങളാണ്, ഇത് നമ്മളതല്ല, വേറെ ഒരാളെ പാടാണ്. അവരെ വീടും ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഈ പാടത്തിൻ്റെ തൊട്ട് തന്നെയാണ് അവരെ വീടും. അപ്പം നമുക്കിതൊരു എന്താ പറയുക, പൈസ ചിലവില്ലാതെ നമുക്ക് ഒരു തീറ്റ മേടിക്കാൻ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നിങ്ങളും ഇതുപോലെ
ഈ പാഠങ്ങളുടെ ഒക്കെ അടുത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ടും പുറത്താണ് പാഠങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ പോയി എടുക്കുക കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇത് കണ്ടിട്ട് എടുക്കാതിരിക്കാനും തീരെ സമാധാനമില്ല. കാരണം ഇനി ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടാണോ എന്നല്ല. കാരണം നമ്മൾ ആ കൂടെ വന്ന് വീണത് വെള്ളത്തിലൂടെ വന്നിട്ട് വീണതല്ലേ. അപ്പോൾ അതിന് ഇന്നലെ വീണതാണ്. അപ്പോൾ പിന്നെ അതിന് ഒരു ചെറിയൊരു ഒരു പച്ചപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്നത് നല്ല പച്ചപ്പുണ്ട് കേട്ടോ. അപ്പം ഇപ്പം കൃഷ്ണേട്ടനോട് പറയുക അതിനേക്കാളും നല്ലത് ഇതാണ് തീറ്റ കൊടുക്കാൻ. അതിനും ഗുണങ്ങളൊന്നും കുറയുന്നില്ല. കാരണം ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എടുക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മക്കളെ മദ്രസയിൽ നിന്ന് വിളിക്കാനൊക്കെ നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിലേക്കൊക്കെ പോകണം. അപ്പോൾ നിങ്ങൾ കണ്ടോ നല്ലോണം ഇവിടെ കൃഷിയുണ്ട്, ധാരാളം ഉണ്ട്. നമുക്കിപ്പോൾ ദിവസം വന്ന് എടുക്കണമെങ്കിൽ അപ്പോൾ ഇതൊരു സമയത്തേ ഉണ്ടാവുള്ളൂ. അവർ നന്നായിട്ട് കൃഷി പിന്നെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു പാടം ഈ ഒരു രീതിയിൽ കിടക്കുമ്പോഴേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്നും ഇത് പാടത്ത് വന്ന് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തുള്ള പാടങ്ങളിൽ നിന്ന് ഇത് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഒരു ചെടി കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇതൊരു അക്കോറിയിലൊക്കെ ഇടുന്ന പോലത്തെ ചെടിയാണ്. ഇതും നമ്മൾ കോഴികൾക്ക് തീറ്റയ്ക്ക് കൊടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാനത് അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ്, ഇതും ഒരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇത് നമ്മുടെ കോഴികൾക്ക് തീറ്റയ്ക്ക് കൊടുക്കുക, മീനുകൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ അസോളയൊക്കെ എടുത്തു, ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പാടമൊക്കെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ ഇതുപോലെ അസോള കിട്ടുന്നവരാണെങ്കിൽ ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മൾ നമ്മളെപ്പോലെ അതെടുത്ത് ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് അസോള കൃഷി ചെയ്യുക. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ അസോള ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ കുളം ഉണ്ടാക്കിയിട്ട് അസോള വളർത്തുകയാണെങ്കിലും കോഴികൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കണം, നന്നായിട്ട് കഴുകാനൊന്നും ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ ബക്കറ്റ് വെള്ളത്തിലിട്ട് കഴുകി മുക്കിയെടുക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എളുപ്പം എന്താണെന്നറിയോ, നിങ്ങൾ ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ കഴുകിയെടുക്കണം, നല്ല പൈപ്പ് ഫോഴ്സായിട്ട് തുറന്ന് വിട്ടിട്ട് വെള്ളം നന്നായി തുറന്ന് വിട്ടിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴുക്ക് പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അതേപോലെ ഉണക്കിയെടുക്കുന്ന സമയത്തും ഇല്ലേ നമ്മൾ ഇതുപോലെ കഴുകിയിട്ട് വേണം കേട്ടോ ഉണക്കിയെടുക്കാൻ. കാരണം എന്തെങ്കിലും ചേറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉണങ്ങുമില്ല. പിന്നെ അതിങ്ങനെ മണ്ണ് പോലെ ഒരു ചെറിഞ്ഞൊരു സ്മെല്ലല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പോക്കോളൂ. അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നമ്മുടെ കോഴിക്ക് കൊടുക്കുന്നത് മാത്രമേ കാണിക്കണുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒരു ബക്കറ്റ് തീറ്റയുണ്ട്, നല്ലോണം തീറ്റയുണ്ട്. അപ്പോൾ നമ്മൾ തീറ്റയൊക്കെ തൂക്കി നോക്കിയിട്ടുണ്ടായിരുന്നു, ഏകദേശം കഴുകിയൊക്കെ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന പിന്നെ കഴുകിയൊക്കെ വെച്ച് വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 7-8 kilo വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ബക്കറ്റ് കൂടെ എടുത്തിട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ ഉണക്കിയിട്ട് ഇത് എടുത്ത് വെക്കുന്നുണ്ട്. ഉണക്കി വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മൾ പാതി ഉണങ്ങിയതിന് ശേഷം അടച്ചടച്ച് വെച്ചിട്ട് ഉണക്കരുത്. ഫുള്ളായിട്ട് ഉണങ്ങുന്നത് വരെ നിങ്ങൾ നമ്മൾ ഇപ്പോൾ ടാപ്പായിലിട്ട് ഉണക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു വട്ടപാത്രത്തിലിട്ടിട്ട് തുറന്ന് വെക്കുക. പിറ്റേ ദിവസം ടാർപ്പായി വിരിച്ചിട്ടാക്കുക. നമ്മൾ ഒരിക്കൽ അബദ്ധം പറ്റിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അല്ലേ, നമ്മൾ ഈ ടാർപ്പായി പിന്നെ ഉണക്കുന്ന സമയത്ത് കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചു, വെച്ച സമയത്തിൽ നമ്മുടെ ഈ അസോള അങ്ങനെ അളിഞ്ഞു പോയ പോലെ ആയിട്ടു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, കാറ്റ് തട്ടുന്ന രീതിയിൽ നമ്മൾ ഈ അസോള ഉണക്കിയെടുക്കുക. പിന്നെ ഒരുപാട് ഗുണങ്ങളാണ്. ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഒരു ചിലവും 1 rupee പോലും ചിലവില്ല. നമ്മൾ അധ്വാനം അല്ലാതെ വേറെ 1 rupee ചിലവില്ല കേട്ടോ. അധ്വാനം ഉണ്ട്. അപ്പം വെറുതെ കിട്ടുന്നതല്ല, അധ്വാനിക്കണം. അധ്വാനിച്ചാൽ നമുക്ക് പൈസ ചിലവില്ലാതെ നല്ലൊരു അടിപൊളി തീറ്റ നമുക്ക് കോഴികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തീറ്റ ചിലവ് കൂടെ കുറഞ്ഞു കിട്ടും അല്ലേ. നമ്മളിപ്പോൾ വെറും തീറ്റ കൊടുക്കുന്നതിൻ്റെ പകരം അസോള കൊടുക്കുന്നു, അതിൻ്റെ ഗുണങ്ങളും കിട്ടുന്നു, അതേപോലെ നമ്മുടെ തീറ്റയുടെ പകുതി ലാഭവും നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് അധ്വാനിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലാഭവും കിട്ടും നമുക്ക്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അസോള എടുക്കുക. അല്ലാത്തവരാണെങ്കിൽ കൃഷി ചെയ്യുക. അപ്പോൾ അസോള കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്, അസോള കൃഷി ചെയ്യുന്നുണ്ട്. കാരണം എന്താ, തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ടോ. അപ്പോൾ അതിന് വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നല്ല രീതിയിൽ കൃഷി ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നവർക്ക് കുറച്ച് പൈസ ഇറങ്ങും. കാരണം ഒരു പ്രാവശ്യം കുളമൊക്കെ ഉണ്ടാക്കാനും ടാർപ്പായൊക്കെ മേടിക്കാനായിട്ട് പൈസ ഇറങ്ങും. എന്നാലും തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കാനായിട്ട് കഴിയും. നമ്മളെപ്പോലെ ഇങ്ങനെ അടുത്ത് പാടങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആയിട്ട് അസോള കിട്ടുകയാണെങ്കിൽ പൈസയുടെ ചിലവില്ല, അധ്വാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിക്കാണും.